ഏറ്റവും ബഹുമാന്യരായ വൈദികരെ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സത്യത്തിൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ പാലക്കാട് നിന്ന് ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം തിരുവനന്തപുരത്ത് എത്തിയത് പാലക്കാട് നിന്ന് പോരാൻ പറ്റുന്ന അന്തരീക്ഷം അല്ല നിങ്ങൾക്കറിയാം ഒന്ന് CCPOനോട് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടായത് വരുവാണ് രണ്ട് ഈ അവാർഡ് ഏറ്റുവാങ്ങിക്കുന്നത് ഫാദർ യൂജിൻ പെരേരയാണ് ഞാൻ പറയുമല്ലോ ചിലപ്പോൾ അവാർഡ് വാങ്ങിക്കുന്നവർ മാത്രമല്ല ബഹുമാനത്തിലാവുന്നത് ചിലർക്ക് അവാർഡ് കൊടുക്കുമ്പോൾ അവാർഡ് കൊടുക്കുന്നവർ കൂടി ബഹുമാനത്തിലാവും ഞാൻ ബഹുമാനത്തിലായിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് CMV രാഘവൻ കേരള രാഷ്ട്രീയത്തിലെ വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമാണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ കത്തിരിക്കുന്ന കാലമാണ് CMV ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അത് ഞാൻ നമ്മുടെ നാട്ടിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് മണ്ഡലം പ്രസിഡന്റൊക്കെയായിരുന്നു ഞാൻ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉള്ളപ്പോൾ നാട്ടിലൊക്കെ വന്ന് പ്രസംഗിച്ചാൽ രാത്രി സൈക്കിളെടുത്ത് ഞങ്ങൾ പോകും MVRൻ്റെ പ്രസംഗം കേൾക്കും അത് വേറെ ആരെങ്കിലും CPM പ്രവർത്തകർ കണ്ട ക്ഷീണമാണ് എന്ന് കരുതി അടുത്ത വീട്ടിലെ ഏതെങ്കിലും വേലിക്കകത്തേക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് ഞാൻ പ്രസംഗം കേൾക്കും എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുന്നത് എൻ്റെ ചെറുപ്പത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഞാൻ വളരെ ബഹുമാനത്തോടുകൂടി ആരാധനയോടുകൂടി വിമർശിക്കുന്ന നമ്മളെ നോക്കിക്കണ്ട ഒരാളാണ് പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണിയിലേക്ക് കടന്നു വരികയും CPM ഏറ്റവും കരുത്തുറ്റ പ്രസ്ഥാനമായി കേരളത്തിൽ നിലനിന്നൊരു കാലത്ത് അവരെ വെല്ലുവിളിക്കുകയും ചെയ്തു ഇപ്പോൾ ഈസിയാണ് അന്നത്തെ കാലം അതല്ല അത്ര എളുപ്പമല്ല ഇപ്പോൾ വെല്ലുവിളിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നതിലൊരു വിഷയമില്ല അന്നത്തെ കാലത്ത് EMS ഒക്കെയുള്ള കാലമാണ് വെല്ലുവിളിക്കുക അതിനെതിരായിട്ടൊരു പ്രസ്ഥാനത്തെ രൂപപ്പെടുത്തിയെടുക്കുക ജീവൻ പണയം വെച്ചിട്ടാണ് ഈ പ്രസ്ഥാനം ഇവരെല്ലാവരും ചേർന്ന് ഉണ്ടാക്കിയത് എന്ന് നമുക്കറിയാം അതിൻ്റെ ബാല്യദശ എന്ന് പറയുന്നത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കാറിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ട്രെയിനിൽ യാത്ര ചെയ്താൽ ട്രെയിനിലേക്ക് കല്ലെറിയുന്ന കാലം ഉണ്ടായിരുന്നു MVR യാത്ര ചെയ്തിരുന്ന ട്രെയിൻ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കല്ലെറിയായിരുന്നു റോഡിൽ നിന്ന് ഒരു ട്രെയിൻ തകർന്നുപോയി എല്ലാ ചില്ലുകളും ബാക്കി യാത്രക്കാരനത് പോലും പോവാ അത്രയും വലിയ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം നിലപാടുകളെടുത്തത് അദ്ദേഹം സഹകരണ തുറമുഖ മന്ത്രിയായിരുന്ന സമയത്താണ് ശ്രദ്ധേയമായ ഒരുപാട് മാറ്റങ്ങൾ സഹകരണ രംഗത്തും തുറമുഖ രംഗത്ത് വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെയുള്ള ആ പ്രോജക്റ്റിൻ്റെ തുടക്കം കുറിച്ചത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ ഈ അവസരത്തിൽ ആദരവുകൾ അർപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ് ധീരനായ ഒരു മനുഷ്യൻ്റെ പേരിലുള്ള അവാർഡ് നൽകുന്നത് അതിധീരനായ ഒരാൾക്കാണ് എന്നതാണ് ഏറ്റവും സന്തോഷം ഫാദർ യൂജിൻ പെരേരയെ നമുക്ക് എപ്പോഴും ഈ പേര് ഫെമിലിയറാണ് വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ പേര് പൊതുപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങൾക്കെല്ലാം വളരെ ഫെമിലിയറാണ് അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ്റെ പാവപ്പെട്ടവൻ്റെ സാധാരണക്കാരൻ്റെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ കൂടെയാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു ശരിക്കും ഞാൻ ഈ യൂജിൻ എന്ന് പറയുമ്പോൾ യൂജിനസ് എന്നുള്ള വാക്ക് എപ്പോഴും നാല് മാർപ്പാപ്പമാരുടെ പേര് യൂജിനസ് എന്നായിരുന്നു യൂജിനസ് എന്ന് പറയുന്ന പേര് ഗ്രീക്ക് ഇതാണ് ഒരു ഗ്രീക്ക് ദേവന്റെ പേരാണ് നോബിൾ മാൻ എന്നാണ് എൻ്റെ അർത്ഥം അർത്ഥവത്തായ പേരാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് ഞാൻ പറയും ഈ യേശുക്രിസ്തു അദ്ദേഹത്തിൻ്റെ സുവിശേഷ ദൗത്യം തുടങ്ങുന്നത് ഗലീല കടപ്പുറത്ത് നിന്നാണ് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടുവേ എന്നാണ് അത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഭൂമിയിൽ സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് സ്വർഗം പണിയാനുള്ള ദൗത്യവുമായിട്ടാണ് ഫാദർ യൂജിൻ പെരേര മുന്നോട്ട് പോകുന്നത് അദ്ദേഹത്തിന് ആരെയും ഭയമില്ല നിർഭയനായി പ്രവർത്തിക്കുന്നു ദൈവത്തെ മാത്രം ഭയമുള്ള ഒരാളാണ് ഫാദർ യൂജിൻ പെരേര 2022 നവംബർ 30 ദേശാഭിമാനി പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലൊരു വാർത്ത വന്നു വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കാൻ ശ്രമം 9 പേരുടെ പടമുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ അതിന് നേതൃത്വം കൊടുക്കുന്നത് യൂജിൻ പെരേരയാണ് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് അദ്ദേഹത്തിന് തീവ്രവാദി പട്ടമാണ് അന്ന് ചാർത്തി കൊടുത്തത് തീവ്രവാദി പട്ടം ഭരണകക്ഷിയുടെ മുഖപത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ അദ്ദേഹം ഉൾപ്പെടെ 9 പേരുടെ ചിത്രം കൊടുത്ത് ഈ വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നവരുടെ നേതാവായി എന്നുള്ള തീവ്രവാദി പട്ടമാണ് ചുമത്തി കൊടുത്തത് എന്താണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തത് അദ്ദേഹവും ലത്തീൻ രൂപതയും ചെയ്തത് നേരത്തെ ശ്രീ ജോൺ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുടക്കത്തിൽ തന്നെ അവർക്കതിനെ ശക്തിയായി എതിർക്കാമായിരുന്നു അവരതിൻ്റെ ഈ തുറമുഖം വന്നാലുള്ള പ്രശ്നങ്ങൾ
നമ്മൾ ഇന്നത്തെ കാലത്ത് വേറൊരു വാക്കുകൂടിയുണ്ട്, ഡെവലപ്മെന്റ് വിക്ടിംസ്. വികസനത്തിന്റെ ഇരകൾ ഉണ്ട്. വികസനം ഉണ്ടാകുമ്പോൾ അതിന്റെ ഇരകൾ കൂടി ഉണ്ടാകും. ആ ഇരകളുടെ പുനരധിവാസവും അവരെ ഒരു യഥാർത്ഥ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഈ പ്രോജക്റ്റ് കൊണ്ടുവരുന്നവരുടെ കാര്യമാണ്. അങ്ങനെയാണ് ലത്തീൻ രൂപതയിലെ ആയിട്ട് സംസാരിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 473 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കി, ഒരു റീഹാബിലിറ്റേഷൻ പ്രോജക്റ്റിന്റെ ഗവൺമെന്റ് ഓർഡർ അന്ന് ഇറക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു രൂപ ഇതുവരെ ചെലവാക്കിയിട്ടില്ല, 473 കോടി രൂപയുടെ. ആ പ്രോജക്റ്റ് പാസ്സാകാനുള്ള കാരണം ലത്തീൻ രൂപത ചെലുത്തിയ യൂജിൻ പെരേയുടെയൊക്കെ നേതൃത്വത്തിൽ നടത്തിയ ശക്തമായ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ്. അത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അത് എഗ്രി ചെയ്തു, ശരിയാണ് അതിന് പുനരധിവാസം വേണമെന്ന്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, 3-4 വർഷം ഇതിന്റെ ഇരകൾ വലിയ തുറയിലെ ആ സിമന്റ് ഗോഡൌണിൽ കിടന്ന ദൗർഭാഗ്യകരമായ രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അസംബ്ലിയിൽ കൈകൂപ്പിയാണ് അവരോട് പറഞ്ഞത്, ദയവേ ഇത്, കാരണം കരഞ്ഞുപോയി നമ്മൾ അവിടെ ചെന്ന് കണ്ടിട്ട്. ഞാൻ ആദ്യമായി അവിടെ ചെല്ലുമ്പോൾ ചില ഓപ്പോസിറ്റ് എല്ലാം അറിയാം, തലയാഴ്ച ആ ഗോഡൌണിൽ പ്രസവിച്ച ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടി തലയാഴ്ച തളർന്നു കിടക്കുന്ന ആളുണ്ടായിരുന്നു. പെൺകുട്ടികൾക്ക് വേണ്ടി പാതിരാത്രി വരെ കാവലിരിക്കുന്ന, മാറി മാറി ഉറങ്ങാതെ കാവലിരിക്കുന്ന മാതാപിതാക്കളെ കണ്ടു, രോഗികളായ ആളുകളെ കണ്ടു. എത്ര ദൈന്യമായ രംഗമാണ്! ഇത് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലാണോ എന്നോർത്ത് നമ്മൾ ലജ്ജിച്ചുപോയി. ഞാൻ പിന്നീട് ആദ്യത്തെ ക്രിസ്മസ് അവരുമായിട്ടാണ് ആഘോഷിച്ചത്. ആ ക്രിസ്മസ് ചെല്ലുമ്പോൾ ഈ കുഞ്ഞിന്റെ ഗ്രാൻഡ് മദർ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എന്റെ അടുത്ത് വന്നു. എന്നിട്ട് പറഞ്ഞു, സാറ് നിയമസഭയിൽ പ്രസംഗിച്ച കുട്ടിയാണ്, ഇപ്പോൾ 5 മാസമായി എന്ന് പറഞ്ഞു. ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് നിയമസഭയിൽ പറയുകയുണ്ടായി. അതിനുശേഷമാണ് 140 ദിവസം അല്ലേ അച്ഛോ, 140 ദിവസക്കാലം നീണ്ടു നിന്ന പോരാട്ടം ഉണ്ടായത്. ഞങ്ങളെല്ലാം ഒരു തീരുമാനമെടുത്തു, ആ സമരത്തിന്റെ 1-ാം ദിവസം മുതൽ 140 ദിവസം വരെ ഞങ്ങൾ ആ സമരത്തിന്റെ കൂടെ ഉറച്ചു നിന്നു. ചിലരത് വർഗീയവൽക്കരിക്കാൻ വേണ്ടി ശ്രമിച്ചു, വർഗീയവൽക്കരിക്കാൻ വേണ്ടി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്ക് ജാഥ നടത്തി. അന്ന് ഞങ്ങളുടെ പാർട്ടിക്കാരോട് പറഞ്ഞു, ഈ ആഴ്ച തന്നെ 12,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടത്തി ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞു. വർഗീയവൽക്കരിക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് ഞങ്ങളാരും ഉടപിടിച്ചു കൊടുത്തില്ല, അവസാനം വരെ ആ സമരത്തിന്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് അദ്ദേഹം വന്നു, അദ്ദേഹം സംസാരിച്ചു. അതുകൊണ്ടാണ് പുനരധിവാസത്തിന് നിർബന്ധിതമാകാൻ ഗവൺമെന്റ് തയ്യാറായത്. ഇപ്പോ ഈ ക്രിസ്മസ് ആഘോഷിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ അവിടെ ആകെ 3 പേരെ അല്ലേ, 3 കുടുംബങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും വാടക മുറിയിലേക്കും വന്നു. അതൊരു പോരാട്ടമാണ്, തീരപ്രദേശത്തെ ജനങ്ങളുടെ പ്രയാസം എന്ന് പറയുന്നത്. ഞാൻ പറയുന്നു, ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ നിയമസഭയിൽ കൊണ്ടുവന്നത് തീരപ്രദേശത്തെ പാവങ്ങളുടെ വിഷയമാണ്. പൂവാറിലെ, വലിയ തുറയിലെ, മുതലപ്പുഴയിലെ, ചെല്ലാനത്തെ ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലെ സാധാരണ, കേരളത്തിൽ എത്ര ഹെക്ടർ സ്ഥലമാണ് കടലെടുത്തു പോകുന്നത്! ഈ സീസണിൽ കാണുന്ന വീടുകൾ അടുത്ത സീസണിൽ ഇല്ല, അടുത്ത മൺസൂൺ കഴിഞ്ഞാൽ ആ വീടുകളില്ല. ഇപ്പൊ നിങ്ങൾ മുതലപ്പുഴയിൽ ചെന്നാൽ അറിയാം, ഈ കടലും അതുപോലെ ഈ ബാക്ക് വാട്ടറും തമ്മിലുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കൂടി വന്നാൽ 3-4 വർഷം കഴിഞ്ഞാൽ ആ പ്രദേശം അവിടെ ഉണ്ടാവില്ല. ഞങ്ങൾ നിയമസഭയിൽ 2022 ഞങ്ങളൊരു സംഭവം കൊണ്ടുവന്നു, അതായത് 195 രാജ്യങ്ങൾ ചേർന്നുള്ള ഇന്റർ ഗവൺമെന്റ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് റിപ്പോർട്ട്, അതിന്മേലുള്ള നാസ അനാലിസിസ്. എന്നെ അന്ന് ഒരുപാട് പേര് കളിയാക്കി, ഇതാണോ നിയമസഭയിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിൽ ഈ പശ്ചിമ തീരത്തെ കുറിച്ചുള്ള അപകടകരമായ സൂചനകൾ ഉണ്ടായിരുന്നു. ബേ ഓഫ് ബംഗാളിൽ ഉണ്ടാകുന്നത് പോലുള്ള അപകടം ഈ കന്യാകുമാരി മുതൽ ഗുജറാത്ത് വരെയുള്ള തീരപ്രദേശത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ അപകടകരമാണ് എന്നുള്ള മുന്നറിയിപ്പ് അതിലകത്തുണ്ടായിരുന്നു. അപ്പൊ തീരം ചുരുങ്ങി, തീരശോഷണം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 2 ആഴ്ച മുമ്പ് ന്യൂയോർക്ക് ജേണലിൽ നമ്മുടെ ഒരു വലിയ സയന്റിഫിക് റിപ്പോർട്ട് ഉണ്ടായിരുന്നു, മത്സ്യലഭ്യത 12% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന തീരപ്രദേശത്തെ ജനങ്ങളുടെ ഈ പ്രകൃതി ദുരന്തം, ഈ കാലാവസ്ഥ വ്യതിയാനം ഉണ്ടാക്കിയിരിക്കുന്ന പ്രയാസങ്ങൾ ഒരു വശത്ത്, മത്സ്യലഭ്യതയുടെ കുറവ് മറ്റൊരു വശത്ത്, മണ്ണെണ്ണയുടെ വില വേറൊരു പ്രശ്നം. ഇങ്ങനെ ദുരിതപൂർണമാണ് ജീവിതം. കടം മേടിച്ച് വട്ടിപ്പലിശയ്ക്ക് പണമെടുത്ത് കടലിൽ പോയാൽ മത്സ്യം കിട്ടിക്കൊള്ളണമെന്നില്ല, തിരിച്ചു വരുമ്പോൾ വട്ടിപ്പലിശക്കാരൻ കാത്തു നിൽക്കുകയാണ്. ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നൊരു മേഖലയാണ്, ഒരുപാട് വറുതിയുള്ള മേഖലയാണ്. ആ പാവപ്പെട്ടവനെ, ആ സങ്കടപ്പെടുന്നവനെ
ചേർത്തുപിടിച്ച് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നു എന്നുള്ളതാണ് ഫാദർ യൂജിൻ പെരേരയുടെ പ്രസക്തി എന്ന് ഞാൻ പ്രത്യേകമായി പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത ആ നിലപാടാണ്, ആ നിലപാടിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകുന്നു. അതിന് കിട്ടുന്ന ആ നിലപാടിന് കിട്ടുന്ന ആദരവായി ഞാൻ ഈ അവാർഡിനെ കാണുന്നു. ഞാൻ സിറ്റി ജോണിനെയും സഹപ്രവർത്തകരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. എം ഇ രാഘവൻ ഒരു പുലിയായിരുന്നു രാഷ്ട്രീയത്തിൽ, നിങ്ങൾ സാമൂഹ്യ രംഗത്ത് ഒരു കടുവയ്ക്കാണ് ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത് എന്ന് കൂടി പറഞ്ഞു. അദ്ദേഹം ഈ പോരാട്ടത്തിൽ മുമ്പോട്ട് പോകണം. ഈ പാവങ്ങളുടെ, സാധാരണക്കാരുടെ ഈ സങ്കടങ്ങളെ ഉയർത്തിക്കൊണ്ട് അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ പരിശ്രമം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടക്കുമ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ അവാർഡ് ജേതാവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.